ഒരു രണ്ട് പഴം കൊടു. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? കാപ്പി ഉണ്ട്? ഉണ്ടല്ല. രണ്ട് കാപ്പി എടു. ഒരു ചായ, ഒരു കാപ്പി. ഒന്നിന് പെൻസാരമുണ്ട് കേട്ടോ. നിനക്കൊന്നും തരാൻ ഇവിടെ ചായ ഇല്ല. നമ്മുടെ കാശുണ്ടപ്പാ. പിന്നെ നിന്റെ ഒക്കെ കാശും കൊണ്ടല്ലേ ഞാനിവിടെ കഴിയുന്നത്. പെമ്പിള്ളാരെ വഴി നടത്താത്തൊന്നും എന്റെ ആളെ കരുത്. നീ തൊഴിക്ക് വന്നടാ. കുഞ്ഞമ്മു കേറി ചായ എടു. നീ കേറി ചായ എടുക്കണേ. നിന്നോടാണ് പിന്നെ ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതറി ചേട്ടാ, അതിന് ചെറുക്കാൻ പട്ടാളത്തില്ലല്ലോ. ചെറുക്കാൻ വരട്ടെ. ചെറുക്കം വരാൻ ഒന്നും കാക്കണ്ട. ചെറുക്കെന്തേ എന്റെ മടിയിലുണ്ട് നോക്ക്. എന്താ പിടിച്ചോ? എനിക്ക് പിടിച്ചാ പോരല്ലോ. അവരപ്പനും മോളും കാണട്ടെ. കണ്ടോട്ടെ, പട ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഞാൻ പെറ്റതായതുകൊണ്ട് പറയല്ല, ഇത്രേ യോഗ്യതയുള്ള ഒരു കൊച്ചനെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് എന്നാ തോന്നുന്നു? ഏതായാലും പെണ്ണിന്റെ അപ്പൻ ഇങ്ങോട്ട് വരട്ടെ. കേട്ടത്തിക്കാരുടെ പാടത്ത് പണിക്ക് പോയിരിക്കുക. വരട്ടെ. പിന്നെ ശ്രീധരത്തിന്റെ കാര്യം വേണ്ടി വന്നാ പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ ഒക്കു. അപ്പൊ ഞാൻ പോണു. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ചെറുക്കൻ എഴുതാൻ. ഞാൻ പറഞ്ഞ കേട്ടല്ല. കേട്ടെന്നേ. അത് മതി. അപ്പൊ ഞാൻ പോണു. നീ വന്ന ഇതാരുടെ പെടുവോ അമ്മച്ചി? ആരുടെ എങ്കിലും ആവട്ടെ, കൊള്ളാവാ. കൊള്ളാം. നിനക്കിഷ്ടമായ? ഇതെന്തൊരു ചോദ്യം അമ്മച്ചി. നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ പടവ. പിന്നെ നേരാനടി മോളെ, അങ്ങനെ അക്കച്ചേടത്തിയുടെ മോന്റെ പടവ. നിനക്കിഷ്ടമായോ? എഴുതിയിരിക്കും അമ്മച്ചി. അപ്പൊ നിനക്കിഷ്ടമായി. ഇനി ഞങ്ങൾ ആക്കു കൊടുക്കട്ടാ. ഇതേ നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ. അല്ല നേരാ അമ്പടി. നിനക്ക് ഇപ്പോഴേ ഒന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ടല്ലേ. മൂത്തതിനെ നിർത്തിക്കണ്ടാണാട് ഈ ഇളയതിനെ കെട്ടിക്കാൻ പോണത്. ഒന്നച്ച അപ്പുറത്ത് ഇതെല്ലാം കേട്ടോണ്ട് ഇരിപ്പുണ്ടായിരുന്ന. ഇല്ലടി ഇല്ല, എന്റെ കരിയിൽ ആ പഠിച്ചു കേട്ടിരിക്കയായിരുന്നു. എടി മേരിയെ, എന്തോ നീ അമ്മണി കൂടെ അപ്പച്ചന് കഞ്ഞി കൊണ്ടുകൊടു. നേരെ ഉച്ചയായി. പാടത്തൊന്നും പണി കഴിഞ്ഞ വരികയാണ്. വീട്ടിൽ പോലെ നിങ്ങാണ് കയറിയേറ്റ് പോകുന്നേ. വന്നാട്ടെ മാമാച്ചാടി. ഒരു പായം കാട്ടിത്തടി ഇങ്ങോട്ട് ഇനി തോമാച്ച. തോമാച്ച മുറുക്കുന്ന. ഞാൻ മുറുക്കാറില്ല. അപ്പൊ തോമാച്ച നമുക്ക് അങ്ങനെ തന്നെ കൂടെ ചെയ്യാം അല്ലേ? ഇതുള്ള വഴിയെ പോയ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ ചോദിച്ചാ ഞാൻ ചുറ്റിപ്പോയേ ഉള്ളൂ. തറതി ഒന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാ പറഞ്ഞില്ലെന്ന്? കല്യാണ കാര്യം. നീ ഒന്ന് ചുമ്മാരടി, ഞാൻ പറയാ. എന്നാ മുതുക്കൻ അങ്ങോട്ട് പറ. പെടക്കോഴി കൂവാതടി. എവര് രണ്ട് പെമ്പിളമാരും കൊണ്ട് ഒരു കല്യാണ ആലോചന. നിങ്ങളെ വേരിക്കുട്ടിയെ ഞങ്ങളുടെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിച്ചാ കൊള്ളാന്ന് ഒക്കെ ഒരാഗ്രഹം. തോമാച്ചന്റെ അഭിപ്രായം എന്താണ്? ഞാൻ എന്നാ പറയാനാ, പെൺപിള്ളേരെ ഉണ്ടായ ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ചെറുക്കന് വട്ടാളത്തിലാ ജോലി. തോമാച്ചന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞേച്ച് വേണം അവൻ ഒരു കത്തെഴുതാ വരാൻ പറഞ്ഞു. ഏതായാലും ചെറുക്കൻ എഴുതാ, അവനെയും വരട്ടെ. സ്ത്രീധനത്തിന്റെ കാര്യം കൂടെ ഒന്ന് തീരുമാനിക്കണം. കത്തെഴുതിയേച്ചേ എനിക്കിങ്ങനെ തെക്കോടെ കോടാൻ കഴിയല. എടി പെടക്കോഴി കൂവാതടി. നിങ്ങൾ പറഞ്ഞോ എന്നാ ശ്രീധനം വേണം. തോമാച്ചൻ തന്നെ തീരുമാനിച്ചാ അതൊക്കെയല്ല. സ്ത്രീധനം എന്നാ വേണം എന്ന് നിങ്ങൾ തന്നെ പറയണം. എന്നാ ഞാൻ പറയാം, കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 500 രൂപ വേണം. 500 രൂപയോ? ഞങ്ങളൊരു വലിപ്പം പറയണമെന്ന് വിചാരിക്കരുത് തോമാച്ച. മത്തായി കുട്ടിക്ക് ഇന്ന് 2000 രൂപ തരണമെന്ന് പറഞ്ഞാലും മുത്തിക്കൊണ്ടെടുക്കാൻ ആളുണ്ട്. പിന്നെന്താന്ന് വെച്ചാ പെണ്ണിനെ ഞങ്ങൾക്ക് പിടിച്ചു, അതുകൊണ്ട് 500 രൂപ മതി എന്ന് പറഞ്ഞ്. അത് ഇന്ന് ഒറ്റ കാശ് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുകയല്ല. നമുക്ക് അതിന് സമാധാനം ഉണ്ടാക്കാം.
എന്നാ പിന്നെ ചെറുക്കനെ വരാൻ പറഞ്ഞ് കത്ത് എഴുതട്ടോ. ആ എഴുതിക്കോ. ഈ കല്യാണം നടന്നാലേ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാ, എനിക്ക് പറയാനുള്ളൂ. പീരിപ്പച്ചയും വീശാൻ പോകാറുണ്ടോ? ആ പണ്ടൊക്കെ പോകാറുണ്ടായിരുന്നു, ഇപ്പൊ മേല. തോമാച്ചനെ ചോദിച്ചറിയാവോ? അറിയാം. എന്നാ ഈ വലയം എടുത്തോ, ഇവിടെ ഇന്നാതെ ഉറഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ശരി. പതുക്കെ പതുക്കെ. നല്ലൊരു വല്ല. വല്ലപ്പോഴും വീശാൻ പോകുമ്പോ അന്ന് കൈ മണപ്പിക്കാൻ ഞങ്ങളുടെ കണ്ട് മീൻ തന്നാ കൊള്ളാം. അത് പിന്നെ പറയണോ? മീൻ കിട്ടിയാ ഒരു പങ്ക് നിങ്ങൾക്ക്. അത് മതി, കൊണ്ട് വയ്ക്കും. അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ. സ്ത്രീധനം നേരത്തെ കരുതിക്കോണേ. അതെ പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. പെടക്കോഴി പോവാതടി. നിങ്ങളൊന്നും ചുമ്മാ പെടക്കോഴി. നീ അവിടെ തന്നെ എടുക്കുവാടി. ആ എന്തു വാ കഴുത്ത ഓരോരുത്തമാരെ ബീഡിയ. എന്റെ കർത്താവേ, ഇങ്ങനെ ദിവസവും കിട്ടണ കാശ് എന്റെ കയ്യിൽ കൊണ്ട് തന്നേക്കണം കേട്ടാ. ഇനി കുറച്ച് കാശുണ്ടാക്കാണ്ട് പെട്ടികളിന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ മേരിക്കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പുറത്തെ അകച്ചടത്തിയുടെ മോനാ, പട്ടാളക്കാരനാണ് ചേട്ടൻ. അപ്പൊ അവൻ നമ്മെല്ലാം വിടുവയ്ക്കുമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് നിസ്സാരമാക്കി കളഞ്ഞത്? എടി എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞടി. ഞാനിപ്പോ അവിടെ നിന്നല്ല ഇങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതിനിടയ്ക്ക് അവര് നിങ്ങളും പറഞ്ഞു കഴിഞ്ഞ. ശ്രീധനത്തിന് എന്നാ ചെയ്യും? സ്ത്രീധനം ഉണ്ടാക്കണം. എവിടുന്നാണ്? എല്ലാത്തിനും വഴി ഉണ്ടാവോടി. നീ ഒന്ന് തറയുന്നില്ലടി തറതി. എനിക്ക് ഇച്ചിരി കറപ്പിന് വല്ല വഴിയുണ്ടോ? അതിനും വഴി ഉണ്ടാക്കാൻ പറ്റി. എന്നാ കിടക്ക, എന്നാ കാര്യം എന്നാന്ന് വെച്ചപ്പറ. എന്റെ പശുവിന്റെ വയറ് പെട്ടി പോലെ വെറുത്ത് വെറുത്ത് അറിയാണ്. നാടങ്ങളിൽ പാൽ നിറക്കുന്ന പശുവാണ് എന്റെ വാലാവേ. ഒന്നങ്ങോട്ട് ഓടി വാ. നീ ഒന്നും പിടിക്കാനില്ല, വാ നോക്കാം എന്താണ്. അവള് ചാത്താടി. ആരാ അമ്മജി? ആ കടുക്കാൻ അറിയ. ഇത് നല്ല കൂത്ത്. ചത്തിട്ടാണ് അവിടെ കിടന്ന് നിലവിളിച്ചത്? അല്ല, ചാവാൻ പോണെന്ന് പറയുന്ന കേട്ട് അതുകൊണ്ട് ചോദിച്ചത്. ആ ഇത് മൂത്ത് പാതിരാ നേരത്തെ മുറ്റത്ത് നിന്ന് കൂവി വിളിക്കുന്നത്. ഞാനതാ മതി. ഞാനാന്ന് വെച്ചാല് കറിയാ. ആര് ലൂക്കാലി കറിയാ? എന്താ കറിയാ? ഇവിടുത്തെ അമ്മൂമ്മ എന്നോട് കാര്യം പറഞ്ഞിരുന്നേ. എന്നതാ? ഇച്ചിരി കറുപ്പ്. വലിയ ഉപകാരം. നിനക്ക് 100 കോടി പുണ്യം കിട്ടും. അമ്മച്ചിക്ക് എപ്പോ ഇത് തന്നെ. അമ്മച്ചി കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഈ കറുപ്പിന്റെ വില പറഞ്ഞില്ല. എന്റെ തോമാ ചേട്ടാ, കറുപ്പിന്റെ വിലയൊന്നും പറയണ്ട. പൊന്നിനെക്കാളും വില കൂടുതലാ. ഈ കയ്യിരിക്കുന്ന സാധനത്തിന് 3.5 രൂപയാ വില. പൊന്നച്ച എന്നാ വിലയായിരുന്നാലും വേണ്ടുകയല്ല. ഇതിപ്പൊ കൊണ്ടുവന്ന തന്നെ വലിയ ഉപകാരമാണ്. അതേ, നീ അവിടെ നിന്ന് 3.5 രൂപ എടുത്ത് കറിയാച്ചന് കൊടുത്തരേ. വിലയൊന്നും വേണ്ട. എന്റെ വല്യമ്മച്ചിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തു കരുതിക്കൊണ്ടാ മതി. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഒരു കാര്യം പറഞ്ഞു, ഒരു കുപ്പി മൂട്ട മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെന്നാ വില? വിലയൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ അതിലൊക്കെ താമസിക്കുന്നില്ലേ, നാട് വിട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ. മൂട്ട മരുന്നേ പ്രത്യേകം സൂക്ഷിച്ചോണ്ട്, ഒരു തുള്ളി അകത്ത് പോയാൽ മതി മനുഷ്യൻ ചാകാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ കുന്തം പെരേലെങ്ങും വെച്ചേക്കണ്ട. ഇത് മൂട്ടെ കൊല്ലാനുള്ള മരുന്നല്ലേ, നീ എന്തിനാ പേടിക്കണേ? നീ മൂട്ടയാണ്. അപ്പോ ഞാൻ പോട്ടെ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോയിട്ടെല്ലാം വേവിച്ചു വേണ്ടേ കഴിക്കാൻ. എന്നാ കറിയാച്ചല്ലേ.